നല്ലൊരു സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങൾ വിഷമിക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് വിഷമങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കണം. കേരളത്തിൽ ആഴ്ചകളായി ക്യൂ നിന്ന് കാലുകളിൽ നീർ വീണ പാവപ്പെട്ട പണക്കാർക്ക് അല്പമൊന്ന് വിശ്രമിക്കാൻ ഒരു ദിവസം വേണമെന്ന് ഈ സർക്കാരിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച നമ്മൾക്കെല്ലാം ഹർത്താലിൽ പങ്കെടുത്ത് വീട്ടിൽ വിശ്രമിക്കാം. ബാങ്കുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും വണ്ടികൾ ഓടാത്ത ദിവസം ബാങ്കിൽ ആര് വരാൻ എന്ന് ചോദിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥർക്കും വിശ്രമിക്കാം. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നരേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് ഹർത്താൽ. പണവും സാമ്പത്തിക ക്രയവിക്രയങ്ങളുമെല്ലാം നിലച്ചുപോയ രണ്ടാഴ്ചകൾക്ക് ശേഷം അത് പരിഹരിക്കാനെന്ന നിലയിൽ പ്രഖ്യാപിക്കുന്ന ഹർത്താലും വാസ്തവത്തിൽ എന്ത് ഫലമാണ് ഉണ്ടാക്കുക? അതുകൊണ്ട് ഹർത്താലിനെതിരെ ആര് നടത്തുന്ന പ്രതികരണവും അരാഷ്ട്രീയമാണെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അത് പ്രസക്തമാവും. നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം. എന്നാലും പെട്ടെന്നൊരു ബന്ധം നടത്തുമ്പോ ഈ പൊതുജനങ്ങൾ അതിനെ പൊതുജനങ്ങളുടെ കാര്യം കാണാ. എന്തെങ്കിലും ഒരു ഒച്ചയും ബഹളവും ഇപ്പൊ ഉണ്ടാക്കിയേ പറ്റൂ. അതെ, അപ്പോ ആഞ്ഞടിക്കുന്നു. കൊടികളും പോസ്റ്ററുകളും ഇങ്ങോളം ഇങ്ങോളം ഉയരണം. കൊടുങ്കാറ്റായി മാറണം നമ്മുടെ ബന്ധം. ജനജീവിതം സ്തംഭിക്കണം. പോലീസ് ഞെട്ടണം. സർക്കാർ ആടി ഉലയണം. ഈ ആശുപത്രിയുടെ മെഡിക്കൽ ഷോപ്പിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് നിലപാടെടുക്കും? അടപ്പിക്കണം. ബന്ധ് പൂർണ്ണമാവണമെങ്കിൽ ആശുപത്രി അടപ്പിക്കണം, മെഡിക്കൽ ഷോപ്പ് അടപ്പിക്കണം. അപ്പൊ ഇലക്ട്രിസിറ്റിയുടെയും പാൽ വിതരണത്തിന്റെയും കാര്യത്തില് എന്തത്ര സംശയം? ബഹുജനങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങളും സംഭവിപ്പിക്കണം. അതാണ് വേണ്ടത്. ജനങ്ങൾ വളരെയേറെ പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭമാണ്. യു ഡി എഫിൽ ഇതുപോലെ ഒരു കേരള ഹർത്താലിനെ പറ്റിയുള്ള ആലോചന വന്നതാണ്. അന്ന് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചത് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ള അവസ്ഥ ഉണ്ടാകരുത് എന്ന് കരുതിയാണ്. കാരണം നോട്ട് കിട്ടാതെ തന്നെ ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. സാധനം വാങ്ങാൻ നിവൃത്തിയില്ലാതിരിക്കുന്നു. ജനങ്ങളാകെ പ്രതിസന്ധി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മളൊരു ഹർത്താലിലേക്ക് പോയാൽ അതിൻ്റെതായ ദുരിതം വളരെ കൂടുതലായിരിക്കും. അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് സാധാരണ ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കാത്ത നിലയിൽ അവരെ പ്രഖ്യാപിച്ചു പോയത് കൊണ്ട് ആ നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. എന്തത്ര സംശയം? ബഹുജനങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങളും സംഭവിപ്പിക്കണം. ഇനി ഒരു ഇടവേള. മണി 11:30 ആയി. സ്റ്റാഫിലെത്തിയില്ലേ?